എങ്ങനെയെങ്കിലും ജാർഖണ്ഡിൽ വിജയിക്കാനുള്ള മരണപ്പാച്ചിലാണ് ബിജെപി. ജാർഖണ്ഡിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുകയാണ്. മുന്നണികൾ വോട്ടെടുപ്പ് മുന്നിൽ കണ്ട് വലിയ പദ്ധതികൾ തയ്യാറാക്കുന്നതിന്റെ തിരക്കിലുമാണ്. ഹേമന്ത് സോറൻ നേതൃത്വം നൽകുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ചയാണ് ഇവിടെ ഭരണകക്ഷി. അതുകൊണ്ട് പ്രധാന പ്രതിപക്ഷമായ ബിജെപി സംസ്ഥാനത്ത് ഏത് വിധേനയും തങ്ങളുടെ സ്വാധീനം ഊട്ടിയുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിക്കുന്നത് കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവ് ശിവരാജ് സിംഗ് ചൌഹാനുമാണ്. നിലവിൽ സംസ്ഥാനത്ത് തന്നെ വിവിധ ഇടങ്ങളിലായി റാലികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ച പരിവർത്തൻ റാലിയിലാണ് അദ്ദേഹമുള്ളത്. ഇപ്പോഴിതാ ജാർഖണ്ഡിൽ വലിയ നീക്കങ്ങൾക്ക് ഒരുങ്ങുകയാണ് ബിജെപി എന്ന സൂചനയാണ് കഴിഞ്ഞ 2 ദിവസത്തെ ചൌഹാന്റെ പ്രഖ്യാപനങ്ങൾ നൽകുന്നത്. പ്രത്യേകിച്ച് പ്രകടന പത്രികയിൽ ജനകീയ പദ്ധതികൾക്ക് ഒരു പിശുക്കും കാണിക്കാതെ തന്നെയാവും ബിജെപി ഒരുങ്ങുക എന്നാണ് ചൌഹാന്റെ വാക്കുകളിൽ നിന്നുള്ള സൂചന. കഴിഞ്ഞ ദിവസം കർഷകർക്കുള്ള ധനസഹായത്തെക്കുറിച്ചുള്ള നിർണായക പ്രഖ്യാപനം ചൌഹാൻ നടത്തിയിരുന്നു. സംസ്ഥാനത്ത് ബിജെപി അധികാരത്തിലെത്തിയാൽ കർഷകർക്ക് 5 ഏക്കർ വരെ ഏക്കറിന് 5000 രൂപ വീതം ധനസഹായം നൽകുമെന്നും അവരിൽ നിന്ന് ക്വിന്റലിന് 3100 രൂപയ്ക്ക് നെല്ല് ശേഖരിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം നടത്തിയിരുന്നു. ഇത് വരാനിരിക്കുന്ന പ്രകടന പത്രികയുടെ ട്രെയിലർ മാത്രമാണെന്നാണ് സൂചന. മുൻ ബിജെപി സർക്കാർ ഈ ധനസഹായം നൽകി വന്നിരുന്നതായി ചൌഹാൻ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ 2019 JMM സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് നിർത്തലാക്കിയതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. കേന്ദ്രത്തിന്റെ കിസാൻ സമ്മാന നിധിയിലൂടെ കിട്ടുന്ന 6000 രൂപയ്ക്ക് പുറമെയാണ് ഈ അധിക സഹായം എന്നുകൂടി ഓർക്കണം. കൂടാതെ പരിവർത്തൻ റാലിയിൽ വനിതകളെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളും ചൌഹാൻ നടത്തുകയുണ്ടായി. വനിതകൾക്ക് നൽകി വരുന്ന സഹായധനത്തിലാണ് ഈ പ്രഖ്യാപനം. മാസം 2000 രൂപ വനിതകൾക്ക് നൽകുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. കൂടാതെ സൂര്യഘർ ഇലക്ട്രിസിറ്റി പദ്ധതി പ്രകാരം എല്ലാവർക്കും സൌരോർജ കണക്ഷൻ ഉറപ്പാക്കുമെന്നും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളിലുണ്ട്. ഭരണകക്ഷിയായ JMMനെതിരെയും മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെതിരെയും കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ ഹേമന്ത് സോറൻ സർക്കാർ വകമാറ്റി തട്ടിയെടുക്കുകയാണെന്നാണ് ആരോപണം. JMM കോൺഗ്രസ് സഖ്യം സംസ്ഥാനത്തെ ആകെ നശിപ്പിച്ചുവെന്നാണ് ആരോപിക്കപ്പെടുന്നത്. അതേസമയം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പങ്കുവച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത്. തന്നോട് സാമ്യമുള്ള ഒരു നാടക കലാകാരനായ മുന്ന ലോഹ്രയോടൊപ്പമുള്ള ചിത്രമാണ് അദ്ദേഹം പങ്കുവച്ചത്. ഒരു ഹേമന്ത് മറ്റൊരു ഹേമന്തിനെ കണ്ടുമുട്ടുന്നു. തിയേറ്റർ ആർട്ടിസ്റ്റായ മുന്ന ലോഹിയെയും കുടുംബത്തെയും കണ്ടുമുട്ടി എന്ന അടിക്കുറിപ്പോടെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവച്ചത്. റാഞ്ചിയിലെ ഹാദിയ പ്രദേശത്തു നിന്നുള്ള മുന്ന ലോഹ്ര മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഹേമന്ത് സോറനുള്ള തന്റെ ആരാധന അറിയിച്ചിരുന്നു. സോറനുമായുള്ള സാദൃശ്യം ഭാഗ്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. നാടക ലോകത്തിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കിയ മുഖ്യമന്ത്രി സോറൻ കലാകാരന്മാർക്കുള്ള വേദി മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത ലോഹ്രയ്ക്ക് ഉറപ്പു നൽകിയിരിക്കുകയാണ്.